ഉപാധി വസിക്കുന്ന ഈ നാട്ടിൽ ലോക്ക്ഡൗൺ ആരംഭിച്ചിട്ട് 5 മാസങ്ങൾ കഴിയാൻ പോവുകയാണ്. ഈ നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധ്യമാകും? അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ പുറംലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വീട്ടിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുവാൻ സാധ്യമാകുമെന്ന് തെളിയിച്ചുകൊണ്ട് ദുബൈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ സമൂഹം അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടതായ വളരെ മനോഹരമായ HOPE 2020 പരിപാടിയിൽ വ്യത്യസ്തമായ 5 ഇനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ടതായ മത്സരങ്ങൾ. മത്സര ഇനങ്ങൾ എന്ന് പറയുന്നത് സ്കിറ്റോഗ്രാം, സോൾട്ട് ആൻഡ് പേപ്പർ, ഓൾ അബൌട്ട് ഫ്രെയിംസ്. ഈ 3 ഇനങ്ങളിൽ ശക്തമായ വാശിയേറിയ മത്സരങ്ങൾ നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ട്രാവൽ ലോഗ്സ്, വൺസ് അപ്പോൺ എ ടൈം തുടങ്ങിയ 2 ഇനങ്ങൾ കൂടി ചേർത്തുകൊണ്ട് 5 ഇനങ്ങളിലായി മത്സരങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. 187 മത്സര ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരേ മനസ്സോടുകൂടി കുഞ്ഞുങ്ങളുടെ കലാ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് പലത് പഠിക്കുന്നതിന്, മക്കളിൽ നിന്ന് പലത് മാതാപിതാക്കൾക്ക് പഠിക്കുന്നതിന്, കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു ഇത്. ഇതിന് പിന്നിൽ അണിചേർന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നേതൃത്വം നൽകിയ ദുബൈ കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകമായി സന്തോഷം അറിയിക്കുന്നു. മത്സരത്തിൽ വിജയിച്ചു തോറ്റു എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു മേഖലയെ വളരെ സന്തോഷപൂർവം നോക്കിക്കാണുകയാണ്. തീർച്ചയായും മത്സരം എന്നതിന്റെ പേരിൽ അതിന്റെ റിസൾട്ട് പറയാതിരിക്കുവാൻ പറ്റുകയില്ല. 1st സമ്മാനം കിട്ടി എന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മത്സരത്തിൽ അവര് മുന്നിൽ നിന്നു എന്നുള്ളത് മാത്രം. ഈ അവസരത്തിൽ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ആദ്യമേ സോൾട്ട് ആൻഡ് പേപ്പർ കുക്കിംഗ് കോമ്പറ്റീഷൻ മത്സരത്തിൽ ജൂനിയേഴ്സിൽ സ്റ്റാർട്ടേഴ്സിൽ 1st പൊസിഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അലീന മേരി അമിത്, 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത് ജോസഫ് ജോർജ്, 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് ഐറിൻ ഷാജൻ. മെയിൻ കോഴ്സിൽ 1st പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ആൽഫിൻ ഫിലിപ്പ്, 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത് സൈറ ആൻഡ് ജിനേഷ്, 3rd പൊസിഷൻ ആട്രില ലിജോ. ഡിസേർട്ട് മത്സരത്തിൽ 1st പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ആട്രിൽ ആൻഡ് ഓസ്റ്റിൻ വിനോദ്, 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത് എട്രിക് ആൻഡ് എമിലിയ സോൾ, 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് ഇസബൽ പ്രെമിൻ ആൻഡ് മിഷേൽ പ്രെമിൻ. സീനിയേഴ്സിന്റെ മത്സരത്തിൽ സ്റ്റാർട്ടേഴ്സിൽ 1st പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ആൻസി ഫിലിപ്പ്, 2nd പൊസിഷൻസ് ആണുള്ളത് ജൂലി ജോസഫ്, ഷോജി ചാക്കോ ആൻഡ് ഉഷസ് ഷോജി. 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് അക്ഷയ് അജിത്. മെയിൻ കോഴ്സ് മത്സരത്തിൽ 1st പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് റോബർട്ട് തോമസ് ആൻഡ് റീന റോബർട്ട്, 2nd പൊസിഷൻ രണ്ടുപേര് പങ്കിടുകയാണ് എലിസബത്ത്
and Shajan Samuel. Adodopam Tessie Joseph. Third position like on the Rikinada Samji. Dessert Marcelatil. ഒന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ഷാലു ലിബു. സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് റോബർട്ട് തോമസ്. തേർഡ് പൊസിഷൻ റീന റോബർട്ട്. അടുത്തത് സ്കിറ്റോഗ്രാം സ്കിറ്റ് കോമ്പറ്റീഷൻ മത്സരം. അതിനകത്ത് വാശിയേറിയ മത്സരത്തിൽ ഫസ്റ്റും സെക്കൻഡ് പൊസിഷൻ മാത്രമേ സമ്മാനങ്ങൾ നൽകുന്നുള്ളൂ. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സൈറ ആൻ ദിനേഷ്. സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് റോബർട്ട് തോമസ് ആൻഡ് ഫാമിലി. Hope 2020 all about frames. ഈ മത്സരത്തിൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആനിമൽ വൈൽഡ് ലൈഫ് ആ മേഖലയിൽ സീനിയേഴ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആശ്വിൻ വർഗീസ്. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് റയൻ റോബർട്ട്. തേർഡ് പൊസിഷനിൽ ലിജോ മാത്യു. സിറ്റീസ് ആൻഡ് ആർക്കിടെക്ചർ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ജോസഫ് ജെയിംസ്. സെക്കൻഡ് പൊസിഷനിൽ ആശ്വിൻ വർഗീസ്. തേർഡ് പൊസിഷനിൽ ജിതിൻ ഡാനിയൽ. നേച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് മത്സരത്തിൽ ഒന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ബ്ലെസി ആശ്വിൻ. സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് സാൽവിൻ മാത്യു. തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ലിറ്റോ വിടി. സ്ട്രീറ്റ് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ക്രിസ്റ്റീൻ രാജൻ. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് സ്വപ്ന ഷൈജു. തേർഡ് പൊസിഷൻ അശ്വിൻ വർഗീസ്. അതിൽ സീനിയേഴ്സിന്റെ ഏറ്റവും അവസാന ഇനമായ പോർട്രേറ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മോൾട്ടി ജിനേഷ്. സെക്കൻഡ് പൊസിഷനിൽ അനീഷ്. തേർഡ് പൊസിഷനിൽ അനീഷ് ജോയ്. ജൂനിയേഴ്സിന്റെ മത്സരത്തിൽ ആനിമൽ ആൻഡ് വൈൽഡ് ലൈഫ് ഒന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് റിയ റോബ്. സെക്കൻഡ് പൊസിഷനിൽ ആൻ മരിയ അനീഷ്. ആൻഡ് തേർഡ് പൊസിഷൻ ആൽമ മരിയ ജോർജ്. സിറ്റീസ് ആൻഡ് ആർക്കിടെക്ചർ ഒന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ക്രിസ്റ്റീൻ ഗ്രേസ് സിറിൽ. സെക്കൻഡ് പൊസിഷനിലേക്ക് റിയ റോബർട്ട്. തേർഡ് പൊസിഷനിലേക്ക് ആൽമ മരിയ ജോർജ്. നേച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ക്രിസ്റ്റീൻ ഗ്രേസ് സിറിൽ. സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് റിയ റോബർട്ട്.
Third position, Gabri Isojo. Portrait മത്സരത്തിൽ സാക് വർഗീസ് ഒന്നാം പൊസിഷനിലേക്കും ലിയ അന്ന സെക്കൻഡ് പൊസിഷനിലേക്കും അലോക് ഗിയോ അമിത് തേർഡ് പൊസിഷനിലേക്കും കടന്നു വന്നിരിക്കുന്നു. ഇത്രയുമാണ് മത്സരത്തിന്റെ റിസൾട്ട്. ആതിഥേയം നിർണയിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഈ കൊറോണ COVID-19 കാലഘട്ടം ക്രിയാത്മകമായി കൈകാര്യം ചെയ്യുന്നതിന്, ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hello everyone, I hope you all are having a great day. Thank you so much for giving me this opportunity to do the winner selection. I must say that I had a great time experiencing this. Honestly, everyone has done a great job. They are so talented, especially the youngsters at this age. It's so impeccable. I am really surprised and amazed by the talent. I had to select these winners. The winners were selected based on presentation, concept and the creativity, and also, you know, what ingredients were added to one particular dish. So these were something that I had to keep in mind and select the winners. Congratulations to all the winners, and also at the same time, whoever has not won, I must say that y'all have done a great job. So nobody is a failure. So thank you so much for this opportunity again. Stay safe, everyone. Hi, everyone. My name is Mark Stanley, and I had the wonderful opportunity to review your amazing short film submissions. Firstly, congratulations to everyone who put in the hard work and made a film that has a good social message. Honestly, I was actually surprised to see a lot of really talented actors out there as well. What's more, it certainly looks like you all had some fun along the way, and especially during the whole lockdown period, and that is absolutely a lovely thing to take away from the creative process of making a short film. Now, since it's a competition, we need the title of a winner, and trust me, it was hard to settle on just one film, but I'd say that the film about the small girl using her imagination to spend her time during the whole isolation period was a commendable effort. It has very good production value and good editing and camera work and a resounding social message. Even the set design was really great. So congratulations to your team on pulling this off, and congrats and God bless to all of you who participated. Believe me, I know how hard it is to make a short film, and it truly takes determination to see it through. I hope to see more films from you all, and all the best for all your future endeavors. Stay safe and healthy. Yeah, take care.